പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമ്മളിപ്പോൾ ബോഡി വെയ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റ് വർക്കൗട്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ബോഡി വെയ്റ്റ് നിശ്ചിത വെയിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ, എന്തിനു വേണ്ടിയിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും തീർച്ചയായിട്ടും ഒരു ഡയറ്റ് ഫോളോ ചെയ്തിരിക്കും. കാരണം ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിലൊരു കൺട്രോൾ കൂടി കൊണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ലൊരു മാറ്റം വരുത്താനും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുറിഞ്ഞു പോകാതെ എങ്ങനെയൊരു ഡയറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം അല്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചാണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ എയിമൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നല്ലൊരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യും, അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും നമ്മുടെ ബോഡി വെയ്റ്റ് കൂടും, വീണ്ടും നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് സംഭവിക്കാറുള്ളത്. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു ഡയറ്റിൻ്റെ രീതി തന്നെ മുന്നോട്ട് പോകാം, ഭക്ഷണം ക്രമം, അതായത് ഇപ്പോൾ നമ്മൾ ബോഡി വെയ്റ്റ് ഒക്കെ കുറയ്ക്കാനാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മളൊരു നല്ലൊരു കൺട്രോൾ ഭക്ഷണത്തിൽ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റൊക്കെ ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു റിസൾട്ട് എത്താൻ സാധിക്കുക. അപ്പോൾ ഭക്ഷണം തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുമ്പോൾ വെയിറ്റ് കൂടുമ്പോൾ. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ കൂടി നമ്മളിത് പോവുകയും വേണം, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന കുറച്ച് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിന്, അതായത് സ്ഥിരമായിട്ടൊരു ഡയറ്റിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എയിമിൽ എത്താനും സാധിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും സാധിക്കും. നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ ഡയറ്റ് ചെയ്തെന്നും ശരിയായ രീതിയിൽ തന്നെ വേണം പോകാനെന്നൊക്കെ. അതായത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാറുണ്ടല്ലേ, അതായത് നമ്മുടെ കയ്യിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഡയറ്റ് ഏതാണോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിസ്ക് എടുക്കാൻ പറ്റുമൊക്കെ ചെയ്യും. കാരണം നമുക്ക് ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണം തരും. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ മാക്സിമം നിങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് തുടർന്നും കുറേ കാലത്തേക്ക് ഈ കാര്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ പെട്ടെന്ന് കുറച്ച് നാൾ കൊണ്ട് കുറച്ചിട്ട് വീണ്ടും അത് കൂടിക്കഴിയുമ്പോൾ വീണ്ടും കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചൊരു ഡയറ്റൊക്കെ തിരഞ്ഞെടുക്കുക. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഒരുവിധം പച്ചക്കറികളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. ഇതിലൊരു ക്രമം വരുത്തിയാൽ മാത്രം മതി. പകരം നിങ്ങൾ ഷോർട്ട് കട്ട് തപ്പിപ്പോകേണ്ട കാര്യമോ അല്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ട കാര്യമോ ഒന്നുമില്ല. നമ്മൾ പറയുന്ന എല്ലാ ഡയറ്റിലും നമ്മൾ ഈ കാര്യം മെൻഷൻ ചെയ്ത് പോകാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും ഉപയോഗിച്ച് കൊണ്ടുവേണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ഫോളോ ചെയ്യാൻ. നമ്മളൊരു ഡയറ്റിൽ പ്രധാനമായിട്ടും നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, കാർബ്, ഫാറ്റ്, ഇങ്ങനെയുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ, ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനാണ് പറയുന്നത്. ഷുഗർ, ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കാർബും ഷുഗറൊക്കെ കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ നമ്മളൊരു കൺട്രോളിലായി എന്ന് വേണമെങ്കിൽ പറയാം. കാർബ് എന്ന് പറയുമ്പോൾ നമ്മളെ ചോറ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം കട്ട് ചെയ്യാം, ഒരു സമയത്തേക്ക് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഷുഗറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഷുഗർ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ഒരു ഷുഗറിൻ്റെ ആവശ്യം ശരിക്കും നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നിയന്ത്രണമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരുപാട് പേര് ഡയറ്റ് എടുക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഒരു പട്ടിണി കിടക്കുന്നതിന് തുല്യമാണ്. കാരണം രാവിലെ എന്തെങ്കിലും വളരെ കുറഞ്ഞ സാധനം നമുക്ക് കയ്യിലുള്ള കാര്യം, ഏതെങ്കിലും ഒരു ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ, രണ്ട് വെജിറ്റബിൾസിൻ്റെ കഷ്ണം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് കഴിക്കും. നമുക്കറിയാം ഒരു അരമണിക്കൂർ പോലും അത് നിൽക്കില്ല എന്നുള്ളത്. കാരണം വളരെ പെട്ടെന്ന് ദഹിച്ചു പോകും. പിന്നെ നമ്മൾ ഉച്ചവരെ കഷ്ടപ്പാടാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചയായി കിട്ടിയാൽ മതിയായിരുന്നു ഈ ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒന്ന് കഴിക്കാമായിരുന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ കാര്യം മുടങ്ങിപ്പോകുന്നതും നിങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള കുറേ റിയാക്ഷൻസൊക്കെ വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള ഫുഡ് കഴിച്ചുകൊണ്ട്, വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൂട്ടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് വേണം നമ്മളൊന്ന് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത് കഴിക്കുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഭക്ഷണങ്ങളുടെ ഒരു കലോറിയും ജസ്റ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് കഴിക്കേണ്ടതെന്നും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ചാടി കയറി ചെന്നിട്ട് ആരെങ്കിലും ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ നമ്മളൊരു ഡയറ്റോ കാര്യങ്ങളോ ഫോളോ ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങളിതിനെക്കുറിച്ച് ചെറിയ രീതിയിലേക്കൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ മുൻപ് പറഞ്ഞു പോയിട്ടുള്ള മിക്ക വീഡിയോസിലും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങളിൽ എന്ത് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങളെ തന്നെ, നിങ്ങൾക്കിപ്പോൾ രാവിലെ കൂടുതലായിട്ടും സ്റ്റീം ഫുഡ്സ് ആയിരിക്കും നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുക, ദോശ, ഇഡ്ഡലി, കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ കൂടെ നമ്മൾ ചട്നി പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമുക്ക് തേങ്ങ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചമ്മന്തി പോലുള്ള കാര്യങ്ങളൊന്നും ഓവറായിട്ട് കഴിക്കുന്നത് നമുക്കത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചട്നിക്ക് പകരം നിങ്ങൾക്ക് സാമ്പാർ ഉപയോഗിക്കാം. ഇത് സാമ്പാർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതുപോലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക, പകരം കറികളുടെ അളവ് കൂട്ടുക. കറികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോരനോ സാമ്പാറോ അങ്ങനെ എന്തുമാവാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്കൊക്കെ കറികൾ കൂട്ടുക എന്ന് പറയുമ്പോൾ ലാവിഷായിട്ട് നമ്മൾ ചിക്കനും ഫിഷൊന്നും പൊരിച്ചൊന്നും കഴിക്കരുത്. കറി വെച്ചത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ മുഴുവൻ സമയവും, അതായത് ഒരു ദിവസം 3 നേരം 4 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിലും അത് വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ അളവ് വളരെ കുറച്ചിട്ട് കറികളുടെ അളവ് കൂട്ടുമ്പോഴും നമുക്ക് ഇത് മൊത്തം എല്ലാം കൂടി കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ആവും, വിശപ്പ് പറയാനുള്ളൊരു ഫുഡും ആവും. പക്ഷേ അവിടെ നമുക്ക് കാർബും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്തു, ആവശ്യമുള്ള വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. അതുപോലെ ചെയ്യുക. അതുപോലെ ചിക്കൻ, ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കറികൾ കൂട്ടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കിട്ടും.
ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഒരുപാട് ടൈറ്റ് പിടിച്ച് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ ഈ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒഴിവാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നോർമലി ഒരു മനുഷ്യന് നമ്മൾ ഒഴിവാക്കേണ്ട, അതായത് കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ നമ്മളല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് ഈ ഡയറ്റിനും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രാധാന്യം വന്നത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിലും അതെ, മൈദ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാർബ്, ചോറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതെ, അമിതമായിട്ട് നമ്മൾ കഴിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മളൊരു കൺട്രോളിൽ പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും കൂടാതെ നിങ്ങൾ കൂടുതലായിട്ട് എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് ചായ കാപ്പി പോലുള്ള ശീലങ്ങളുള്ളവർ, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി സമയം, രാവിലത്തെ സമയം ഇങ്ങനെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ, ഇതിന് പകരമായിട്ട് നിങ്ങൾ നട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ശീലിക്കുക കേട്ടോ. ഇതിപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കിപ്പോൾ ചായയ്ക്ക് പകരം നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ പല കാര്യങ്ങളും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതൊക്കെയാണ്. ചായ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ദിവസം 1-2 കപ്പ് ചായയിലേക്കോ കോഫിയിലേക്കോ ഒതുങ്ങുക, അമിതമായിട്ട് കഴിക്കരുത്, അതും രാത്രിയിൽ കഴിക്കാനും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ എന്താണ് ധാരാളം ഈ ജ്യൂസായിട്ട് കഴിക്കുന്നതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് പീസായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ സഹായിക്കും. നമ്മൾ ജ്യൂസായിട്ട് കഴിക്കുമ്പം അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ്റൊക്കെ വളരെ കുറയും, പകരം നമ്മളെ ഷുഗറിൻ്റെ ഇത് മാറി, ഫ്രാക്ടോസിൻ്റെ രീതിയിലേക്ക് അത് മാറും, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ മാക്സിമം ജ്യൂസായിട്ട് കഴിക്കാതെ ഫ്രൂട്ട്സ് ഡയറക്റ്റായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സൊക്കെ ഉണ്ടല്ലോ, പല കാര്യങ്ങളും നമ്മൾ പാക്കറ്റ് വാങ്ങിക്കഴിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പുറത്തുള്ള ആ ന്യൂട്രീഷൻ ഫാക്റ്റൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളാണെങ്കിൽ അത് ഒഴിവാക്കുക. ഷുഗറിൻ്റെ അളവ് പരമാവധി കുറച്ചുകൊണ്ട് വരിക. നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് ഒറ്റയടിക്ക് കുറയ്ക്കാതെ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് അത് സീറോയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്മൾ ഈ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ ധാരാളമായിട്ട് ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ദിവസം നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള ഭാരം ഉണ്ടാക്കുന്നതിനും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കോള പെപ്സി പോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ശീലിച്ച ആളുകളാണെങ്കിൽ അതൊക്കെ പാടെ ഒഴിവാക്കുക, പകരം നിങ്ങൾക്ക് ധാരാളം വെള്ളം കുടിക്കാം, അതൊന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അതായത് ഡെയിലി നിങ്ങൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടെത്തണം. ദിവസം ഒരു 30 മുതൽ 45 മിനിറ്റ് വരെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു ദിവസം പോലും പെൻഡിങ് ആക്കാനും പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് ചാടാനും മറിയാനും വളയാനൊന്നും പറ്റില്ല എന്നുള്ള ആളുകളാണെങ്കിൽ കൂടിയും കുഴപ്പമൊന്നുമില്ല. ഡെയിലി നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു 30 മിനിറ്റെങ്കിലും കുറയാതെയെങ്കിലും ഒന്ന് നടക്കുക. നടക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമല്ലോ, രാവിലെ വൈകുന്നേരം എപ്പോഴാണ് ടൈം പോലെ ഒരു ദിവസം പോലും മുടങ്ങാതെ വാക്കിങ്ങിന് പോവുക അല്ലെങ്കിൽ ജോഗിങ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നിങ്ങളിപ്പോൾ എയറോബിക്കോ അല്ലെങ്കിൽ യോഗയോ അല്ലെങ്കിൽ ഒരുപാട് ഒരു ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടോ ഒന്നും ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കുക, അതിൻ്റെ കൂടെ വർക്കൗട്ടും ശീലമാക്കുക. അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊന്നും കൂടാതെ നമ്മൾ ഡയറ്റ്സൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന രീതിയാണ് ക്രാഷ് ഡയറ്റുകൾ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് പട്ടിണിക്ക് തുല്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതി, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള ഒരു ഡയറ്റിൽ നിന്നും മാറിയിട്ട് നമ്മൾ തന്നെ ഇഷ്ടപ്രകാരമാണ് ആ രീതിയിലേക്കൊക്കെ പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുന്നതൊന്നും ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല. നമ്മൾ മിക്ക വീഡിയോയിൽ പറയാറുണ്ട് കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല. നിങ്ങളൊരു നോർമലി അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്തിട്ട് ഒരു വർക്കൗട്ടും കൂടി കണ്ടിന്യൂ ആയിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ മാറ്റം ഉണ്ടാകുന്ന സംശയമുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഡയറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കോളാം. പെട്ടെന്ന് എയിം വെക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മാസത്തിൽ ഒരു മന്ത് നിങ്ങളൊരു 3-4 കിലോ കുറയ്ക്കുന്നതാണ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ, പെട്ടെന്ന് നിങ്ങൾക്ക് 1 കിലോ കുറേ ആളുകളങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, എനിക്കിപ്പോൾ 1-1.5 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഒരു 10 കിലോ കുറയ്ക്കണം, 11 കിലോ കുറയ്ക്കണം. അങ്ങനെ ഒരു അളവൊന്നും വെക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം ഉള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്കുക. വർക്ക് അല്ല വർക്കൗട്ട്, ഡയറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക, അതിന് വേണ്ടി ഒരു ശ്രദ്ധയെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടും താനേ വന്നോളും. നമ്മൾ പറഞ്ഞു വന്നത് അതല്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് യൂത്തൊക്കെ ഈ സമയത്ത് ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തടിക്കണം അല്ലെങ്കിൽ തടിച്ചവരാണെങ്കിൽ മെലിയണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് ജിമ്മിലൊക്കെ പോകുന്നത് സാധാരണയാണ്, കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്, ട്രെയിനേഴ്സിൻ്റെ കീഴിൽ വർക്കൗട്ട് ചെയ്തും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് കൂടുതലായിട്ടും അവർ പോകുന്നത് പ്രധാനമായിട്ട് ജിമ്മിൽ പോകുന്നത് തടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം മസിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കണം. അതിനുവേണ്ടി ഒരു ജിമ്മിൽ പോയവാട് ആശ്രയിക്കുന്നത് പ്രോട്ടീൻ സപ്ലിമെൻസിനെയാണ്. കാരണം ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജിമ്മിൽ പോയിട്ട് അപ്പോൾ തന്നെ സപ്ലിമെൻറ്റും വാങ്ങി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾ ആദ്യം വർക്കൗട്ട് ഒക്കെ ചെയ്ത് തുടങ്ങുക, അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ടൊരു ഡയറ്റ്, അതായത് ഡയറ്റ് എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിലൊരു കൺട്രോൾ കൊണ്ടുവരിക. ഇപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ കാർബും ഫാറ്റൊക്കെ കട്ട് ചെയ്ത ഫുഡുകൾ, കൂടാതെ പ്രോട്ടീൻ കണ്ടൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതൊക്കെ നന്നായിട്ട് കഴിച്ച് ഒരു നോർമലി ഒരു വർക്കൗട്ടൊക്കെ ചെയ്ത് പോകുമ്പം നിങ്ങൾക്ക് തന്നെ ആ ഫീല് മനസ്സിലാവും. ഒന്ന് രണ്ട് മാസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മസിൽസൊക്കെ ഡെവലപ്പ് ആകുന്നതും നിങ്ങളുള്ള ഫ്രെയിമിൽ നിന്ന് മാറുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മിക്ക ആളുകളുടെയും വീട്ടിൽ ഈ കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടല്ല, നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ശ്രദ്ധിക്കാനോ തിരഞ്ഞെടുത്ത് കഴിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സപ്ലിമെൻറ്റിനെയൊക്കെ തിരഞ്ഞെടുക്കും. ഇത് ഒരു പരിധിവരെ നല്ല കാര്യമല്ല, എന്നാൽ ഒരു പരിധിവരെ കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത്. കാരണം നമുക്കൊരു ദിവസം ആവശ്യമുള്ള പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മെലിഞ്ഞ ആളുകൾക്കും ഒക്കെയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്, അതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സപ്ലിമെൻസ് ഒന്നും തുടക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കാതെ ആദ്യം ഭക്ഷണത്തിലോ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശരിയായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരിക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമെങ്കിൽ മാത്രം ആശ്രയിക്കുക. ആവശ്യമെങ്കിൽ എന്ന് പറയുമ്പോൾ ഹെവി വെയിറ്റ് എടുക്കുന്ന ആളുകൾ, അതായത് വെയിറ്റ് ലിഫ്റ്റേഴ്സ്, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് അമിതമായിട്ടും അല്ലെങ്കിൽ അവർ പരിധിയിൽ കൂടുതൽ നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ്റെയൊക്കെ ആവശ്യം വരിക. അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ഈ കാര്യങ്ങൾ ഇൻടേക്ക് ആവുന്നതേ ഉള്ളൂ, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടാതെ നമ്മുടെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് പ്രോട്ടീൻ ബാറുകളെ മാത്രം ആശ്രയിക്കുന്ന ആളുകളുണ്ട്. കാരണം ഡയറ്റാണ്, അതുകൊണ്ട് പ്രോട്ടീൻ ബാർ മാത്രം മതി, വേറെ ഭക്ഷണമൊന്നും വേണ്ട, ഇത് കഴിച്ചാൽ എല്ലാം ആയി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കഴിക്കുന്നത് നല്ലതല്ല. കാരണം നമ്മൾ ശരിയായ സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനുള്ള ടെൻഡൻസി ഉണ്ടാക്കും, ക്ഷീണം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഒരു പ്രോട്ടീൻ ബാറിൽ നിന്ന് തന്നെ നമുക്കൊരു ദിവസം വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല ആവശ്യത്തിന്. അതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ഒരു ഡയറ്റീഷ്യനെയോ ഒരു ഡോക്ടറുടെയോ ഒരു നിർദ്ദേശം അനുസരിച്ച് വേണം നമ്മൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള രീതിയൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ദിവസവും കൂടുതൽ ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് നമ്മൾ ചായ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ചിപ്സ്, മിക്സർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള എണ്ണയിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പാക്കറ്റായിട്ട് വരുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഡിയത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും, ബോഡിക്ക് ഹാനികരമായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിർബന്ധമാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് കടലമുട്ടായി, എള്ളുണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടെണ്ണം ട്രൈ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം മറ്റേതിനെ അപേക്ഷിച്ച് മെച്ചം തന്നെയാണ്. ചായ, കാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മഗ്ഗുകളിലോ കഴിക്കുന്ന ആളുകളുണ്ട്, അതായത് ദിവസം ഒരു 5, 6, 7 എണ്ണമോ കഴിക്കുന്ന ആളുകളുണ്ട്. ഈ ശീലങ്ങളൊക്കെ ഒഴിവാക്കുക, പരമാവധി വെട്ടി കുറച്ച് കുറച്ച് കൊണ്ടുവരിക, ദിവസം ഒരു 1 അല്ലെങ്കിൽ 2 മാക്സിമത്തിലേക്ക് നിർത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്കൊരു ഭക്ഷണ കൺട്രോള്, ഒരു ഡയറ്റിൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും വേറെ വേറെ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, എന്നിട്ടും സംശയം തീരുന്നില്ലെങ്കിൽ മാത്രം എന്നോട് ചോദിക്കുക കേട്ടോ. കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക താല്പര്യമുള്ളവർ. കാരണം ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ടും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കുറയുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളാണെങ്കിലും, ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. പരമാവധി നിങ്ങൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളും വീട്ടിലുള്ള ഭക്ഷണ രീതിയും വെച്ചുകൊണ്ട് തന്നെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളാകുമ്പോൾ തുടർന്നും പോകും. നമ്മൾ പ്രത്യേകിച്ച് ഒരു അറേഞ്ച്മെൻറ്റൊക്കെ നടത്തി ചെയ്യുമ്പോൾ അത് അധികകാലം നീണ്ടു പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൊരു കൺട്രോളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങളൊരു ശരിയായ രീതി തന്നെ മുന്നോട്ട് പോകട്ടോ. കാരണം ഷോർട്ട് കട്ടായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനോ കഴിക്കുന്നതിന് പകരം ഒരു കൃത്യമായിട്ട് അവനവൻ്റെ ഒരു ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ടൊന്ന് മുന്നോട്ട് പോകുക. എന്നിട്ടും കൂടുതൽ ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യനെയൊക്കെ കണ്ടതിന് ശേഷം മുന്നോട്ട് പോകണം കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മളിന്ന് പറഞ്ഞു പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. പിന്നെ വർക്കൗട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും പറഞ്ഞും പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കി ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ കാണാം. ടാറ്റാ.